ടിഡിനെ, അതായത് നരേന്ദ്രമോദി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ന്യൂട്രലല്ല, ഞങ്ങൾ സമാധാനത്തിൻ്റെ വക്താക്കളാണ് എന്ന് കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അതേസമയം ഈ സോവറിൻറ്റി അതുപോലെ ടെറിട്ടോറിയൽ ഇൻ്റഗ്രിറ്റി, ഈ ബഹുമാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമീപനമേ എടുക്കാവൂ അല്ലേ, അങ്ങനെ ഒരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് എന്തായാലും എനിക്ക് തോന്നുന്നു ഇരു രാഷ്ട്രങ്ങളും അത് സ്വാഗതം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഷിയാനിൽ, ഇത് ഒരു വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നമ്മൾ സാധാരണക്കാരെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതായത് ഒരു നോക്കൂ, ഇപ്പം റഷ്യ എന്ത് പറഞ്ഞാലും ഇപ്പൊ യുക്രൈന്റെ ഏകദേശം ഒരു ഒരു 25% അടുപ്പിച്ചുള്ള ഒരു ഒരു ഭൂപ്രദേശം അവരുടെ അണ്ടറിലുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഷ്യയില് വിസിറ്റ് ചെയ്ത സമയത്താണ് റഷ്യ യുക്രൈനില് കുട്ടികളുടെ ആ ഒരു അറ്റാക്ക് നടന്ന കുട്ടികൾ മരിക്കുന്നു. ഇപ്പം പ്രൈം മിനിസ്റ്റർ മോദി യുക്രൈനിൽ ഇരുന്നപ്പോഴാണ്, അതിന് 2 ദിവസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ച മുമ്പാണ് അവര് ഒരു കൗണ്ടർ അറ്റാക്ക് എന്നുള്ള രീതിയിൽ റഷ്യയുടെ കുറച്ചൊരു ഭൂപ്രദേശം അവർ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ ഈ എനിക്ക് തോന്നുന്നു റഷ്യ തന്നെ വേൾഡ് വാർ 2 കഴിഞ്ഞ ആദ്യമായിട്ടാണ് വേറൊരു രാജ്യം ഇതുപോലെ ഒരു അറ്റാക്ക് നടത്തി ആ റഷ്യയുടെ ഭാഗം പിടിച്ചടക്കുന്നത്. അതായത് ഇതുവരെ അവരുടെ ഭാഗത്ത് അതുണ്ട്. നാളെ ചിലപ്പോൾ റഷ്യ തിരിച്ചടിച്ച് അതെല്ലാം തിരിച്ചു പിടിക്കും. പക്ഷെ എന്നാലും ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യുക്രൈൻ കുറച്ച് ഭാഗമെങ്കിലും റഷ്യയുടെ നിന്ന് പിടിച്ചടക്കിയിട്ടുണ്ട്, റഷ്യയുടെ ടെറിട്ടറിയിൽ. അപ്പം ഈ 2 രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളുടെ ടെറിട്ടറി കീഴടക്കിയ ഒരു സമയത്താണ് നമ്മൾ ഈ പ്രൈം മിനിസ്റ്റർ മോദിയുടെ അവിടുത്തെ വിസിറ്റ്. യുക്രൈനെ സംബന്ധിച്ചോളം വളരെ കുറച്ചൊരു ഏരിയ മാത്രമേ ഉള്ളൂ, റഷ്യയെ സംബന്ധിച്ച് വലിയൊരു ഏരിയ ആണ്. അപ്പൊ അവിടെയാണ് എങ്ങനെയാണ് ഈ 2 രാജ്യങ്ങളെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നുള്ള വലിയൊരു ഒരു ഒരു ചാലഞ്ച് ഭാരതത്തിന് മുന്നിൽ ഉണ്ട്. കാരണം സ്വിറ്റ്സർലാൻഡിൽ നടന്ന സമയത്തും ആ ഒരു ടോക്സ് നടന്ന സമയത്തും 10 എഗ്രിമെന്റ് ആണ് യുക്രൈൻ മുന്നോട്ട് വെച്ചത്. അതിനെ എതിർത്ത് നിന്നതിനകത്ത് വലിയ രാജ്യങ്ങളിൽ ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക അത് വേറൊരു കാരണം കൊണ്ടാണ്, ഇസ്രായേൽ വന്നതുകൊണ്ടാണ് അവർ എതിർക്കുന്നതെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇന്ത്യയും സൗദി അറേബ്യയും പോലെയുള്ള രാജ്യങ്ങൾ മാത്രമായിരുന്നു ഇതിനെ എഗ്രി ചെയ്യാത്തത്. അതിന്റെ കാരണം ഇന്ത്യ ആണെന്ന് അവിടെ പറഞ്ഞത്. റഷ്യ ഇല്ലാതെ, 2 രാജ്യങ്ങളും ഇല്ലാതെ എങ്ങനെയാണ് ഒരു ഒരു പീസ് റെസൊല്യൂഷനിലേക്ക് വരിക? അപ്പൊ റഷ്യയും കൂടെ ഇതിന്റെ ഭാഗമായാൽ മാത്രമേ, റഷ്യയുടെ ഭാഗം കൂടെ കേട്ടിട്ട് മാത്രമേ നമുക്കൊരു പീസ് റെസൊല്യൂഷൻ കൊണ്ടുപോകാൻ പറ്റൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് അന്ന് ഇന്ത്യ അവർ സ്റ്റാൻഡ് എടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഉള്ള ഒരു സ്റ്റാൻഡിലേക്ക് മാത്രമേ രണ്ടുപേരെയും ഒരു ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാം, രണ്ടുപേരിൽ നിന്ന് സംസാരിക്കുക. അതുപോലെ തന്നെ നേരത്തെ എനിക്ക് തോന്നുന്നു പ്രഭാകരൻ സാർ പറഞ്ഞ പോലെ ഇന്ത്യ മുൻകൈ എടുത്ത് അല്ലെങ്കിൽ രണ്ടുപേരും കൊണ്ട് ചെയ്യണമെന്നുള്ളൊരു ഒരു നയം ഒരിക്കലും ഇന്ത്യക്കില്ല. കാരണം നമ്മുടെ തന്നെ പല കാര്യങ്ങളിലും നമ്മൾ പുറത്തു നിന്നുള്ള ഇന്റർഫിയറൻസ് നമുക്ക് ഇഷ്ടമല്ല. 2 രാജ്യങ്ങളും നമ്മുടെ അടുത്ത് പറയുകയാണ് നമുക്ക് ഒരു സൊല്യൂഷൻ കാണണം, അതിന് നിങ്ങൾ മുൻകൈ എടുക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യ അത് അംഗീകരിക്കുകയും ഇന്ത്യ അത് മുൻകൈ എടുക്കുകയും ചെയ്യും. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ ജിയും അദ്ദേഹം അത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് ലോകത്ത് അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു ഒറ്റ രാജ്യം ഭാരതം മാത്രമേ ഉള്ളൂ, അത്രമാത്രം. കാരണം മറ്റുള്ള രാജ്യങ്ങളൊക്കെ എല്ലാം ഇപ്പൊ ചില പ്രസക്തമായിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ US ആയാലും ശരി, ചൈന ആയാലും ശരി, അവർക്ക് പ്രസക്തിയുണ്ട്, പക്ഷെ അവർക്ക് ആദരവില്ല. ഭാരതം സംബന്ധിച്ചോളം പ്രസക്തിയുണ്ട്, ആദരവും ഉണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു ആ രണ്ടുമുള്ളത്, പ്രസക്തിയും ആദരവും ഒരുമിച്ചുള്ള ഒരേ ഒരു രാജ്യം ഇന്ന് ഭാരതം മാത്രമാണ്. അപ്പൊ എന്തെങ്കിലും ഒരു പീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാവുന്നുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അത് ഭാരതത്തിലെ കൂടെ ആവാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാകുന്നത്. കാരണം US ആയാലും മറ്റു രാജ്യങ്ങളായാലും ഭാരതത്തിന്റെ ഒരു മീഡിയേഷൻ അതിനകത്ത് കുറച്ചെങ്കിലും ഹോപ്പ് കാണുന്നു. പക്ഷെ അവിടെ എനിക്ക് വലിയൊരു ചോദ്യചിഹ്നം, ഈ ടെറിട്ടറി റഷ്യ വിട്ടുകൊടുക്കുമോ എന്നുള്ള ഒരു വലിയ, കാരണം യുക്രൈനെ സംബന്ധിച്ചോളം ഇപ്പം അവർ പിടിച്ചടക്കുന്നത് എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ ചിലപ്പോൾ റഷ്യ തിരിച്ചടിക്കുകയും അത് ക്യാപ്ചർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ റഷ്യ ഇത്രയും ഈ ഒരു ടെറിട്ടറി രണ്ട് പ്രൊവിൻസസിനെ ചൊല്ലിയുള്ളതാണല്ലോ അല്ലേ? അതെ. അപ്പൊ അത് എത്രമാത്രം റഷ്യക്ക് അത് എഗ്രി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഇനി അടുത്ത വരാൻ പോകുന്ന ഒരു വലിയൊരു ഒരു ഒരു ഇവന്റ് അത് US എലക്ഷൻസ് ആണ്. അപ്പൊ US എലക്ഷൻസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഡൊണാൾഡ് ട്രംപ് വരെയാണെങ്കിൽ തിരിച്ച് ഈ യുദ്ധം അവസാനിക്കാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അവിടെയും പ്രൈം മിനിസ്റ്റർ മോദിക്കും ഇന്ത്യക്കും വലിയൊരു റോൾ കാണും, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ അതേസമയം കമല ഹാരിസ് ആണ് വരുന്നതെങ്കിൽ ഇത് എങ്ങനെ അവസാനിക്കുമെന്ന് നമുക്കിപ്പം പറയാൻ സാധിക്കില്ല. കാരണം അത് പ്രൊലോങ് ചെയ്യാനുള്ള വലിയ ഒരു ഇതുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവരും വെയിറ്റ് ആൻഡ് വാച്ച് ഒരു ഒരു പോളിസിയാണ് നോക്കുന്നത്. അതിനകത്ത് എല്ലാവർക്കും ഹോപ്പ് ഉള്ളത്, എല്ലാവർക്കും വിശ്വാസമുള്ള ഒരു രാജ്യം ഭാരതമാണ്.